നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ആഘോഷങ്ങളിൽ മതം കലർത്തുന്ന ആളുകൾ അറിയാൻ വേണ്ടി രണ്ട് വാക്ക് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ അത് നിരന്തരം നടക്കുന്നത് കാണുമ്പോൾ അത് പറയാതെ നിവൃത്തിയില്ല. ഞാൻ പഠിച്ചത് ഒരു ഇസ്ലാമിക് മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിദ്യാലയത്തിലായിരുന്നു. കോളേജ് നടത്തിയിരുന്നത് ഹിന്ദു മാനേജ്മെൻറ്റ്, കൊങ്ങണികളായിരുന്നു അത് നടത്തിയിരുന്നത്. 1992 മുതൽ 2009 വരെ നീണ്ട പഠന കാലയളവിൽ പലതവണ ക്രിസ്മസും ഓണവും ആഘോഷിച്ചിട്ടുണ്ട്, നോമ്പ് തുറകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പെരുന്നാളുകളൊന്നും തന്നെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. കാരണം ഇസ്ലാം മതപ്രകാരം അതൊരു ആരാധനയായിട്ടാണ് പറയാറ്, ആഘോഷത്തെക്കാളുപരി. അതുകൊണ്ട് തന്നെ പള്ളികളിലും വീടുകളിലുമാണ് അത് ഏറെയും നടന്നിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് നബിദിനമായിരുന്നു. അത് ആവോളം ആഘോഷിച്ചിട്ടുണ്ട്, സലഫിത്തരം അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം തലയ്ക്ക് പിടിക്കുന്നത് വരയ്ക്കും. ഒരിക്കൽ സലഫിയായിട്ടുള്ള എൻ്റെ അടുത്ത്, ഡോക്ടറാണല്ലോ അപ്പോൾ കനത്ത പിരിവ് ലഭിക്കും എന്ന് കരുതി വന്ന സുന്നിയായിട്ടുള്ള ഒരു നബിദിന പിരിവുകാരൻ, അയാൾ എൻ്റെ അയൽവാസി കൂടിയായിരുന്നു, എന്നിട്ടും അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ, നബിദിനം എന്ന് പറയുന്നത് ബിദഅത്താണ്, നിങ്ങൾക്ക് പിരിവ് തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ വല്ല കള്ളർ ഷാപ്പിനും പിരിവ് കൊടുക്കുന്നതാണ് എന്നും പറഞ്ഞ് അയാളെ അപമാനിച്ച് തിരിച്ചയച്ചത് ഇന്ന് ഞാൻ ഓർക്കാറുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നാറുണ്ട്. അതെ, അന്ന് ഞാൻ അയാളുടെ ആഘോഷത്തിൽ മതം കലർത്തി. ഇതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ആഘോഷവേളകളിൽ ഒന്നിൽ പോലും ഓണത്തിൻ്റെയോ ക്രിസ്മസിൻ്റെയോ വിഷുവിൻ്റെയോ അതിൻ്റെയൊക്കെ ഐതിഹ്യത്തെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ഞാൻ കണ്ടിട്ടില്ല, ശേഷവും കണ്ടിട്ടില്ല, ഇന്നും കാണാറില്ല, കാണുന്നില്ല. അവർ ആ ആഘോഷങ്ങളിലെ മതാചാര പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയിൽ നിർവഹിച്ച ശേഷം പൊതുവിടങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും കൈമാറ്റവും ഓർമ്മകൾ പങ്കുവെക്കലുകളും അതൊക്കെയായിരുന്നു അവരെത്തിച്ചിരുന്നത്. അതിൽ നമ്മളെല്ലാവരും പങ്കെടുത്തിരുന്നു. മതം അവിടെ ഒന്നിനും ഒരു തടസ്സവും തീർത്തിരുന്നില്ല എന്ന് മാത്രമല്ല, അത് സംഘടിപ്പിക്കുന്നവർക്കുണ്ടായിരുന്നില്ല, പങ്കെടുക്കുന്നവർക്കുണ്ടായിരുന്നില്ല. ഒരു മുസ്ലിമിൻ്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ അവർക്കും ഒരിക്കലും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഏറെ സന്തോഷമാണ് കണ്ടിട്ടുള്ളത്. വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന് മുന്നിൽ എന്ത് മതം അല്ലേ? നോമ്പിൻ്റെ ആരാധനയുടെ ഭാഗങ്ങൾ സ്വകാര്യമായി ഞാൻ ചെയ്യുന്ന സമയത്ത് അതിലെ പൊതുവായിട്ടുള്ള ഭക്ഷണവും സന്തോഷവും സ്നേഹം പങ്കിടലുകളും അതൊക്കെ ഭംഗിയായി ചെയ്യാനായിരുന്നു എന്നെ ഈ സമൂഹം എന്നും പഠിപ്പിച്ചിട്ടുള്ളത്, മുസ്ലിം ഇതര സമൂഹം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ആ കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം പണ്ടൊരിക്കൽ ഒരു മുസ്ലിം പണ്ഡിതൻ മതം തലയ്ക്ക് പിടിച്ച് അത് സമൂഹത്തിലേക്ക് പൊട്ടിയൊലിപ്പിച്ചപ്പോൾ, ഓണം ഡിപ്ലമാറ്റിക്കായിട്ട് ആഘോഷിക്കണം, അത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അതൊരു അശ്ലീലമായിട്ടാണ് അന്ന് തോന്നിയത്. വർഷത്തിലൊരിക്കൽ എൻ്റെ ഉറ്റ ചങ്ങാതിമാരായിട്ടുള്ള ബിമലിൻ്റെയും ദീപകിൻ്റെയും ഒക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ കഴിക്കുന്ന ഓണം അതൊരു തവണ ഉണ്ടാൽ, അതല്ലെങ്കിൽ അവരുടെ അമ്മമാരുണ്ടാക്കുന്ന ആ പായസം അതൊരൽപ്പം കുടിച്ചാൽ, അക്കാരണം കൊണ്ട് മാത്രം ഞാൻ നരകത്തിൽ പോകും എന്നാണ് ഈ പഠിപ്പിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യനായാലും ശരി, എത്ര വലിയ നന്മ ചെയ്താലും ശരി, നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്നാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ എനിക്ക് ആ ദീപകിൻ്റെയും ബിമലിൻ്റെയും നരകം മതി എന്നങ്ങ് തീരുമാനിച്ചു. ഇതുപോലത്തെ അശ്ലീലം പഠിപ്പിക്കുന്ന ഒരു മതം അതെനിക്ക് വേണ്ട എന്നങ്ങ് വെച്ചു. അതിന് വഴിവെച്ചത് ഞാൻ വളർന്ന മതേതര സാഹചര്യങ്ങൾ തന്നെയാണ്. മതാതീതമായിട്ട് എങ്ങനെ ചിന്തിക്കണം, കാണണം എന്ന് എനിക്ക് ബാലപാഠം തന്ന എൻ്റെ ചുറ്റുപാട് തന്നെയാണ് അതിന് കാരണം. ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാലയം ആയിട്ടുകൂടി അക്കാര്യത്തിൽ ഒരു മാതൃകയാകാൻ കഴിഞ്ഞ എൻ്റെ വിദ്യാലയത്തിന് അതിൽ വലിയ സ്ഥാനമുണ്ട്, അതിന് വലിയ നന്ദിയുമുണ്ട്. ഇന്ന് എത്ര അതുപോലത്തെ വിദ്യാലയങ്ങളുണ്ട് എന്നെനിക്കറിയില്ല, ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അവസാനമായിട്ട് മറ്റൊരു കാര്യം, നബിദിന റാലിയിൽ ഒരു ഹിന്ദു വനിത നോട്ടുമാല ഇട്ടു. അന്നേരം കൊള്ളക്കാരനും ശിശുഭോഗിയും അടിമഭോഗിയുമായ ഒരുത്തൻ്റെ ജന്മദിനമാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്, അതിനാണോ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് എന്നും പറഞ്ഞ് ആരും അവരെ പിന്തിരിപ്പിക്കാൻ വന്നിട്ടില്ല.
അതുപോലെ ഹിന്ദു ആയിട്ടുള്ളൊരു പിഞ്ചുബാലൻ നോമ്പെടുത്ത് സന്ധ്യാനേരത്ത് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ കൊള്ളയും ശിശുഭോഗവും അടിമ ഭോഗവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കിതാബ് ഇറങ്ങിയ മാസത്തിൻ്റെ പേരിലുള്ള ഈ കള്ളപ്പട്ടിണി അതിനാണോ നിങ്ങൾ കൂട്ടുനിന്നത്, എന്നിട്ടാണോ ഇങ്ങനെ തളർന്നിരിക്കുന്നത് എന്നും ചോദിച്ച് ആ ബാലനെ ആരും പിന്തിരിപ്പിച്ചിട്ടില്ല. അതുപോലെ ഒരു ക്രിസ്ത്യാനി തൻ്റെ സമ്പാദ്യം ഹജ്ജിന് പോകാൻ വിഷമിച്ചിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിന് ദാനം ചെയ്തപ്പോൾ, അതുപോലെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഓരോ വലിയ പെരുന്നാളിനും നമ്മുടെ വീടുകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന പോത്ത് ബിരിയാണി, മച്ചിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരിക്കെ അടിമ പെണ്ണിൽ കുട്ടിയുണ്ടായതിൻ്റെ കുടുംബ പ്രശ്നം വീട്ടിൽ വലിയ കലാപമായി മാറിയപ്പോൾ, അതിൽ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ അവശനായ വൃദ്ധനായ മനോരോഗിയായ ഒരുത്തൻ തൻ്റെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞാലെങ്കിലും അല്പം സമാധാനം കിട്ടും എന്ന് കരുതിയിട്ട് ഏതോ ഒരു രാത്രിയിൽ കണ്ട ദുസ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരബലി നടത്താൻ ഒരുങ്ങിയതിന് വിശ്വാസ തീക്ഷ്ണത എന്നും പറഞ്ഞ് വാഴ്ത്തുന്ന മണ്ടത്തരത്തിനെയാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ച ചെകുത്താനെ കല്ലെറിഞ്ഞപ്പോൾ അത് ദൈവനിഷേധമായിട്ട് ചിത്രീകരിച്ചിട്ട് എന്നിട്ട് നരബലിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ പോകുന്ന ഒരു യാത്രയ്ക്കാണോ നിങ്ങൾ പണം കൊടുക്കുന്നത് എന്നും പറഞ്ഞ് ആരും അവരെ ഇതുവരെയും തടഞ്ഞിട്ടില്ല. എന്നാൽ ഇനി കാണാൻ പോകുന്നത് ഇതല്ല. ഇസ്ലാമിലെ ഇതുപോലത്തെ ചീഞ്ഞളിഞ്ഞ കഥകൾ അത് സമൂഹത്തിൽ പാട്ടാകും. മുഹമ്മദ് എന്ന പ്രവാചകനും മാതൃകാ പുരുഷനും അതുപോലെ മാനവരിൽ മഹോന്നതനും എന്നൊക്കെ വിളിക്കപ്പെടുന്ന വ്യക്തി ഇനി വെറും കൊള്ളക്കാരനും ശിശുഭോഗിയും അടിമഭോഗിയുമായിട്ട് മാറുന്ന കാലം അതാണ് വരാനിരിക്കുന്നത്. ഇസ്ലാമിലെ ആഘോഷങ്ങളിൽ അതിലെ മതകഥകളുടെ പേരിൽ മാറി നിൽക്കാതെ ഇരുന്നവർ, അതിന് ആഹ്വാനം ചെയ്യാതിരുന്നവർ, ഇനി അഥവാ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ച് ഒറ്റപ്പെടുത്താൻ മുന്നോട്ട് വരാറുള്ളവർ ഇനി ഇസ്ലാമിനെ കൂടുതൽ അവജ്ഞയോടെ നോക്കും. മുസ്ലിം സമൂഹം ഒന്നടങ്കം ആഘോഷങ്ങളിൽ മതം ചകഞ്ഞുകൊണ്ട് വേർതിരിവുകൾ സൃഷ്ടിക്കുമ്പോൾ, അപരവൽക്കരണം ഇതുപോലെ സ്വയം സൃഷ്ടിച്ചു വെക്കുമ്പോൾ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഒറ്റപ്പെടുന്നതിനാണ് അത് വഴിവെക്കുക. തീവ്രവാദി എന്ന ഒറ്റപ്പേരിന് വിളിക്കപ്പെടാനാണ് ഇത് വഴി തുറക്കുക. ഇനി മുസ്ലിങ്ങൾ തീരുമാനിക്കണം ആഘോഷങ്ങളിൽ മതം തിരുകണോ വേണ്ടയോ എന്ന്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നന്ദി.